സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നതിനേക്കാൾ ഉപരി മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് സിഎം രവീന്ദ്രൻ. 1980കളിൽ പി വി കുഞ്ഞിക്കണ്ണൻ എന്ന എൽ ഡി എഫ് കൺവീനറോടൊപ്പം തിരുവനന്തപുരത്തേക്ക് കണ്ണൂരിൽ നിന്ന് എത്തിയയാളാണ് സിഎം രവീന്ദ്രൻ. അന്നു മുതൽ ഇന്നുവരെ 40 വർഷത്തോളമായി തിരുവനന്തപുരത്തിരുന്ന് സി പി എമ്മിനെയും സി പി എം ഭരിക്കുന്ന സർക്കാരുകളെയും നിയന്ത്രിച്ചിരുന്നത് സിഎം രവീന്ദ്രനായിരുന്നു. 80കൾ മുതൽ പിണറായി വിജയൻ്റെ വിശ്വസ്തനായിരുന്നു സിഎം രവീന്ദ്രൻ. അന്നു മുതൽ ഇന്നോളം പിണറായി വിജയൻ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാവുന്ന ഏകയാൾ സിഎം രവീന്ദ്രൻ. സിഎം രവീന്ദ്രനെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നോട്ടമിട്ടതോടുകൂടി വ്യക്തമാകുന്നത് പിണറായി വിജയനാണ് അടുത്ത ലക്ഷ്യമെന്ന്. കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചിരുന്നത് പിണറായി വിജയൻ ഒഴികെ ബാക്കിയുള്ള ആളുകളായിരുന്നു എന്നുള്ള കാര്യം മലയാളികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാർട്ടി തലത്തിലും സിഎമ്മിനെ കണ്ടാൽ മതി എന്നുദ്ദേശിക്കുന്നത് പിണറായി വിജയനെയല്ല, സിഎം രവീന്ദ്രനെയായിരുന്നു. അത്രമേൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് സിഎം രവീന്ദ്രൻ. ആ സിഎം രവീന്ദ്രനെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നത്. പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലം മുതൽ പിണറായി വിജയന് വേണ്ടിയിട്ട് സർക്കാരുകളെ ഭരിച്ചിരുന്നത് സിഎം രവീന്ദ്രനായിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു സിഎം രവീന്ദ്രൻ. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സിഎം രവീന്ദ്രനെയായിരുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കാനായി ഏൽപ്പിച്ചത്. അന്ന് വി എസ് ശക്തമായ പ്രതിഷേധം ഉയർത്തി, പക്ഷേ ആരും വകവച്ചില്ല. സിഎം രവീന്ദ്രൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിച്ചു. ആരാണ് സിഎം രവീന്ദ്രൻ? 10ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സിഎം രവീന്ദ്രനെ കണ്ട് കേരളത്തിലെ ഐഎഎസുകാർ ഓച്ഛാനിച്ചു നിൽക്കുകയാണ് പതിവ്. സൂപ്പർ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറെ ഭരിച്ചിരുന്നത് സൂപ്പർ സിഎം ആയിരുന്ന സിഎം രവീന്ദ്രനായിരുന്നു. സിഎം രവീന്ദ്രനാണ് ശിവശങ്കറെ മുഖ്യമന്ത്രിയുമായി പരിചയപ്പെടുത്തിയതും. സിഎം രവീന്ദ്രൻ എങ്ങനെയായിരുന്നു കേരളം ഭരിച്ചിരുന്നത് എന്ന് വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന ഷാജഹാൻ തന്നെ പറയുന്നത് കേൾക്കാം. സിഎം രവീന്ദ്രൻ എന്ന് പറഞ്ഞ 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല, പാസ്സായില്ലെന്നാണ് കേൾക്കുന്നത്. സിഎം രവീന്ദ്രൻ ഇവിടെ വന്നത് 1980ലാണ്. ആനത്തലോട്ട് ആനന്ദ സാമിന്റെ കൂടെ അന്ന് പ്രവർത്തിച്ചിരുന്ന, നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പിന്നീട് ചവിട്ടി പുറത്താക്കിയിട്ടുള്ള പി വി കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന എൽ ഡി എഫ് കൺവീനറിൻ്റെ ഒരു കയ്യാളായിട്ട് വന്ന ഒരാളാണ് ഈ സിഎം രവീന്ദ്രൻ. ഈ സിഎം രവീന്ദ്രൻ, ഞാൻ ആനത്തലോട്ട് ആനന്ദ സാറിനോട് ഞാൻ പറയുന്നു, 1980ൽ വരുമ്പോൾ ഒഞ്ചിയത്തൊരു പെട്ടിക്കട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിഎം രവീന്ദ്രന്. പെട്ടിക്കട, ആ പെട്ടിക്കട മാത്രമുള്ള ആ 10ാം ക്ലാസ് പാസ്സാകാത്ത സിഎം രവീന്ദ്രൻ ഇപ്പോൾ ആനത്തലോട്ട് ആനന്ദ് സാറിനോട് ഞാൻ പറയുന്നു, എം ശിവശങ്കരൻ എന്ന് പറയുന്ന ഐഎഎസുകാരൻ ഒപ്പം ശമ്പളം മേടിക്കുകയാണ് സാറേ. ആ ഈ ശിവശങ്കർ എന്ന് പറഞ്ഞ ആൾ കുറ്റാരോപിതനാണ്, പക്ഷേ അയാൾ ഐഎഎസ് പാസ്സായിട്ടുള്ള ആളാണ്, അയാൾ കുറ്റാരോപിതനാണ്. പക്ഷേ ഈ 10ാം ക്ലാസ് പാസ്സാകാത്ത ഈ സിഎം രവീന്ദ്രൻ കളക്ടറെ മുകളിൽ ശമ്പളം മേടിക്കുകയാണ്. 40 വർഷക്കാലമായി പിന്നെ പേഴ്സണൽ സ്റ്റാഫിൽ ജോലി ചെയ്യുകയാണ് ഈ 10ാം ക്ലാസ് പാസ്സാകാത്ത ഇയാള്. 2006-2011 കാലത്ത് കോടിയേരി ബാലകൃഷ്ണൻ ടൂറിസം മന്ത്രിയായിരുന്നപ്പോൾ ഏക ഛത്രാധിപതിയായി അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അച്യുതാനന്ദൻ പിന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അച്യുതാനന്ദന്റെ സ്റ്റാഫിലുണ്ടായിരുന്നു. അന്ന് ഇയാൾക്കെതിരെ ഒരു സ്ത്രീ പീഡനം, അതായത് വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകൊച്ചുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്, സ്ത്രീ പീഡന കേസിൽ പോലും പരാതി വന്ന് അച്യുതാനന്ദൻ അത് ഏറ്റെടുത്തിട്ട് പോലും രോമത്തെ പോലും തൊടാൻ കഴിഞ്ഞില്ല ഈ സിഎം രവീന്ദ്രന്റെ. ആ സിഎം രവീന്ദ്രൻ ഇന്ന് കളക്ടറേക്കാൾ കൂടുതൽ ശമ്പളം മേടിക്കുന്ന 40 വർഷക്കാലമായി 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരാളാണ്, ഓർത്തുകൊള്ളണം. കേരളത്തിൽ 35 ലക്ഷം ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്തൊരു സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്താണ് ഈ സിഎം രവീന്ദ്രൻ എന്ന് പറഞ്ഞ ഈ 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഒഞ്ചിയെത്തുന്ന ഒരു പെട്ടിക്കട മാത്രം നടത്തിയിരുന്ന ഈ സിഎം രവീന്ദ്രൻ 40 വർഷക്കാലമായി ആര് വന്നാലും, ഈ ആര് പ്രതിപക്ഷത്തായാലും ആര് മുഖ്യമന്ത്രി സ്ഥാനത്തായാലും എങ്ങനെയാണ് ആനത്തലോട്ട് ആനന്ദ് സാറെ അയാൾ ഈ പാർട്ടി പിന്നെ ഈ ഈ പിന്നെ പേഴ്സണൽ സ്റ്റാഫിൽ തുടരുന്നത്? അയാളാണിന്ന് മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വ്യക്തിഗതമായിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത് സിഎം രവീന്ദ്രനാണ്. സിഎം രവീന്ദ്രന് വടകരയിലുള്ള ഉണ്ടാക്കിയിട്ടുള്ള സ്വത്തിനെ കുറിച്ച് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പൊ ഇഡി ഇപ്പൊ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ അവിടെ ഉള്ള അയാളുടെ സ്വത്ത് സമ്പാദനം അത്ഭുതകരമാണ്. അപ്പോൾ 10ാം ക്ലാസ് പോലും പാസ്സാകാതെ തിരുവനന്തപുരത്ത് വന്ന ഒരു മനുഷ്യൻ, ഈ കേരളം പോലെ ഇത്രയും രാഷ്ട്രീയ പ്രബുദ്ധമായിട്ടുള്ള ഈ സംസ്ഥാനത്ത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 8000
MBBS കാർക്ക് ഇവിടെ ജോലിയില്ല ആനന്ദലോട്ട് ആനന്ദ സാവേ MBBS പാസ് ആയവര് അങ്ങനെ MBBS പാസ് ആകാതെ 8000 ൽ അധികം ആളുകൾക്ക് ജോലിയില്ല എന്ന് ഇക്കണോമിക് റിവ്യൂയിൽ പറഞ്ഞിരിക്കുന്ന ഈ സംസ്ഥാനത്തെ ഈ 10ാം ക്ലാസ് പോലും പാസ് ആകാത്ത സിഎം രവീന്ദ്രൻ ഇവിടെ വന്ന് ഐഎഎസ് കാർക്കൊപ്പം ശമ്പളം മേടിച്ച് ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നത് ആനന്ദലോട്ട് ആനന്ദ സാവേ നെഞ്ചത്ത് കൈവെച്ച് പറയണം ഇതിനൊന്നും ന്യായീകരിക്കാൻ പോവരുത് സഗാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബഹുമാനമുള്ള ഒരുപാട് പാർട്ടി പ്രവർത്തകരെ ഈ കേരളത്തിലുണ്ട് അവരുടെ എല്ലാം മുമ്പിൽ പോയി ഇങ്ങനെ നാണം കെട്ട് തൊലി ഉരിയരുത് സിഎം രവീന്ദ്രനൊക്കെ ഒരു ഇതിനകത്തേക്ക് റഡാറിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇനി മുഖ്യമന്ത്രിക്കൊക്കെ വരാൻ പോകുന്ന ദിവസങ്ങൾ വലിയ വലിയ നെഞ്ചിടിപ്പിൻ്റെതാണ് എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.